മോളെ, നിന്നോട് ആരാ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞത്? ഇതൊക്കെ ഞാൻ ചെയ്തോളാം. നീ ചൂല അവിടെ ഇട്ടിട്ട് അവിടെ ഇങ്ങനെ പോയിരിക്കേ. ചെല്ല. അമ്മേ, ഞാനീ വീട്ടിലേക്ക് വന്ന വിരുന്നുകാരിയൊന്നുമല്ല. ഞാൻ സരോജ അമ്മയുടെ മകളാ. അത് മറന്ന് അതിഥികളോട് സംസാരിക്കുന്ന പോലെയാ അമ്മ ഇപ്പൊ എന്നോട് സംസാരിക്കുന്നത്. അങ്ങനെയാണല്ലേ. ഇങ്ങോട്ടൊന്ന് വന്നേ. അതിഥിയാണ് പോലും. ഇപ്പൊ ഈ പറഞ്ഞതേ നിന്റെ അച്ഛനോടൊന്ന് പറഞ്ഞു നോക്ക്. നിന്നെ ജോലി ഏൽപ്പിക്കുന്ന കണ്ടാലുണ്ടല്ലോ, എന്റെ കഥ അതോടെ തീരും. മോളെ കൊണ്ടാണോ ഇതൊക്കെ ചെയ്യിക്കുന്നതെന്ന് ചോദിച്ചേ എന്നെ വഴക്ക് പറഞ്ഞു കൊല്ലും. അമ്മയെ ആളത്ര മോശമൊന്നുമല്ലല്ലോ. ഞാൻ ജോലി ചെയ്യുന്നത് കണ്ടില്ലെങ്കിലും അമ്മ അച്ഛനോട് പറഞ്ഞ് വെറുതെ വഴക്കുണ്ടാക്കൂ. ഒരു ദിവസമെങ്കിലും വഴക്കുണ്ടാക്കാതെ നിങ്ങൾക്ക് രണ്ടാൾക്ക് സമാധാനം കിട്ടില്ലല്ലോ. അത് നീ പറഞ്ഞത് ശരിയാ. പക്ഷേ വഴക്കിന്റെയൊക്കെ അവസാനം പിണക്കമൊക്കെ മാറിക്കഴിയുമ്പോ പരസ്പരം വല്ലാത്തൊരു സ്നേഹ കൂടുതലുണ്ടാവും. അതനുഭവിച്ച് തന്നെ അറിയേണ്ടതാ. രവിസാറ് നീ പറയുന്നതിനൊക്കെ സമ്മതിച്ചു തരുന്നോണ്ടാ നിങ്ങൾ തമ്മിൽ വഴക്കില്ലാത്തതും പിണക്കമില്ലാത്തതും. അയ്യോ, മോള് വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അങ്ങനെ ഒരാള് ഭർത്താവായി കിട്ടിയത് മോളുടെ മഹാഭാഗ്യ. എത്ര വഴക്കിട്ടാലും അച്ഛനും ഞാനെന്ന് പറഞ്ഞ ജീവനാ. എന്തൊക്കെ പറഞ്ഞാലും അവസാനം ഞാൻ പറഞ്ഞത് നിന്റെ അച്ഛൻ കേക്കു. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ സ്നേഹം. എങ്കിൽ പിന്നെ അമ്മയ്ക്ക് അച്ഛനോട് പറഞ്ഞ് ഇതൊക്കെ ഒന്ന് അവസാനിപ്പിച്ചൂടെ. അച്ഛനും പ്രായം കൂടി വരിക. ഇനി ഇങ്ങനെ രാവും പകലില്ലാതെ കഷ്ടപ്പെടണോ? പഴയ പോലെ വയ്യായിക വല്ലതും വന്നാ നമ്മൾ എന്ത് ചെയ്യും? അത് മോള് പറഞ്ഞത് ശരിയാ. എങ്കിലും നമ്മളുടെ നിത്യജീവിതത്തിനുള്ള വഴി നമ്മൾ തന്നെ കണ്ടെത്തേണ്ട മോളെ. അച്ഛനൊറ്റയ്ക്ക് കഷ്ടപ്പെടാൻ അമ്മ സമ്മതിക്കോ? തട്ടുകടയിലെ കാര്യങ്ങൾ നോക്കാനും അച്ഛനെ സഹായിക്കാനും ഞാനും കൂടെ ഉണ്ടല്ലോ. മാത്രമല്ല, ഞാനതൊക്കെ പറഞ്ഞു ചെല്ലുമ്പോ നിന്റെ അച്ഛനെ കുറ്റപ്പെടുത്തുന്ന പോലെ അച്ഛന് തോന്നും. അങ്ങനെ ഒറ്റയ്ക്കായി എന്ന് തോന്നൽ ഉണ്ടാക്കാതിരിക്കാനാ ഞാനും കൂടെ കടയിൽ പോയി തുടങ്ങിയത്. എന്നാലും ഇനി അതൊന്നും വേണ്ട. സംഭവിച്ചതൊക്കെ സംഭവിച്ചു. നിങ്ങൾ രണ്ടാളും ഇനി തട്ടുകടയായിട്ട് നടന്ന് കഷ്ടപ്പെടണ്ട. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. നിങ്ങൾ രണ്ടാളും വീട്ടിലിരുന്നാ മതി. അതൊക്കെ നീ തന്നെ നിന്റെ അച്ഛനോട് നേരിട്ട് പറഞ്ഞാ മതി. എന്താ അമ്മയും മോളും കൂടെ കാര്യമായിട്ട് സംസാരിക്കുന്നത്? നിന്റെ അമ്മ പരാതിപ്പെട്ടി തുറന്ന മോളെ. എന്താ സരോജം? എന്താ മോളെ, അച്ഛനോട് എന്തെങ്കിലും പറയാനുണ്ടോ നിനക്ക്? അച്ഛാ, അത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അച്ഛനും അമ്മയും ഇനി ഇങ്ങനെ കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ? തട്ടുകടയിലെ കച്ചവടമൊക്കെ കഴിഞ്ഞ് ലേറ്റായിട്ടുള്ള ഉറക്കവും അത് രാവിലെ തൊട്ടുള്ള കഷ്ടപ്പാടും ഇതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ അച്ഛാ? മോളുടെ വിഷമമൊക്കെ അച്ഛന് മനസ്സിലാവും. മോള് പറയുന്നത് അച്ഛൻ കേൾക്കുകയും ചെയ്യും. ഇപ്പോഴല്ല, ഒരു പേരക്കുട്ടിയെ ദാ ഈ കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്ന നിമിഷം മുതൽ അച്ഛൻ മറ്റൊരു ജോലിക്ക് പോവില്ല. സത്യം. ആ കുഞ്ഞിനെയും കളിപ്പിച്ച് എപ്പോഴും മോളുടെ അടുത്ത് തന്നെ ഉണ്ടാവും. അതെ, അച്ഛനീ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. മോളെ ശ്രീലക്ഷ്മി, ഇപ്പൊ നിന്റെ പരാതി തീർന്നില്ലേ? ഇനി എത്രയും പെട്ടെന്ന് അച്ഛൻ പറഞ്ഞതുപോലെ ഒരു പേരക്കുട്ടിയെ ഞങ്ങൾക്ക് താ. ശ്രീലക്ഷ, വേഗം പോയി കുളിച്ചിട്ട് വാ, ഞാനേ ആഹാരം റെഡിയാക്കാം. അവരൊന്നും ഇവിടെ ഇല്ല. ഞാൻ അവരെയൊക്കെ നേരത്തെ പറഞ്ഞയച്ചു. ഓരോരുത്തർ ഓരോ മുറി കയറി വാതിലടച്ചിരിക്കുന്നിടത്ത് എന്തിനാ ജോലിക്കാര്? അതെന്താ, അമ്മായും ചേട്ടായി ഒന്ന് കഴിക്കാൻ വിളിച്ചില്ലേ? ഞാൻ ആരെയും വിളിക്കാനൊന്നും പോയില്ല. എനിക്ക് വിശന്നപ്പോ ഞാൻ വന്ന് കഴിച്ചു. അതെന്താ പുതിയൊരു ശീലം? നമ്മളെല്ലാവരും ഒരുമിച്ചല്ലേ ഇത്രയും നാൾ ഇവിടെ ഇരുന്ന് കഴിച്ചോണ്ടിരുന്നത്?
ചിലര് വന്നപ്പോ ശീലങ്ങളും മാറി. നിങ്ങളുടെ ഏട്ടത്തിയമ്മ പോയത് പ്രമാണിച്ചേ എല്ലാവരും നിരാഹാരമാണെന്ന് തോന്നുന്നു. ആ അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. ഈ വീട്ടിൽ ഇപ്പൊ 4 സെർവൻസ് അല്ലേ, സുകന്യ, യമുന, ഗോപി, രേഖ. എന്നെ അവരുടെ വശത്തല്ലേ മദറിലോ കണ്ടേക്കുന്നത്. ബാക്കിയുള്ള 3 പേരോടും എന്നെക്കാട്ടിയും സ്നേഹം കാണും മദറിലോയ്ക്ക്. രഘു ഇരിക്ക്, ഞാൻ ഭക്ഷണം എടുത്തു തരാം. എനിക്ക് വേണ്ട, എന്റെ അമ്മയും ചേട്ടായും പട്ടിണി കിടക്കുന്നിടത്ത് ഞാനും ഒന്നും കഴിക്കുന്നില്ല. വേണ്ട, കഴിക്കണ്ട, കുറച്ച് വെള്ളം ഇങ്ങ് എടുത്തു തരൂ. അല്ല, നിങ്ങളുടെ ചേട്ടായി പട്ടിണി കിടക്കുന്നതിൽ കാര്യമുണ്ട്, നിങ്ങൾ എന്തിനാ പട്ടിണി കിടക്കുന്നത്? നിങ്ങളുടെ ഭാര്യ മാനസിക രോഗിയൊന്നും അല്ലല്ലോ, ഇവിടുന്ന് എങ്ങും പോയിട്ടുമില്ല. ഷോ ഒന്ന് പതുക്കെ, കൊറേ ദിവസം കൂടി ഇന്ന വലിയ ബഹളങ്ങളും കുത്തുവാക്കുകളും ഒന്നുമില്ലാതെ സമാധാനമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന. നിനക്കേ, നിനക്ക് ഇതാവും സമാധാനം. ഈ വീട്ടിലെ എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ ഇരുന്ന് കഴിക്കുന്നതാ ബാക്കിയുള്ളവർക്ക് സമാധാനം. ഏട്ടത്തിയമ്മ ഉണ്ടായിരുന്നെങ്കിലേ അമ്മയും ചേട്ടായും കഴിക്കാതിരുന്നാൽ അവരും കഴിക്കില്ലായിരുന്നു. അതിനെ, ഞാൻ നിങ്ങളുടെ ചേട്ടത്തി കൊച്ചമ്മയല്ല, ഭാര്യയാ. ഞാൻ നോക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും നിങ്ങളെയാ, അല്ലാതെ ഭർത്താവിന്റെ ചേട്ടനെയോ അമ്മയോ ഒന്നും അല്ല. എനിക്കതിന്റെ കാര്യവും ഇല്ല. പിന്നെ ഞാൻ എന്തൊക്കെ ചെയ്താലും അവളുടെ അത്രയും കയ്യടിയും പ്രോത്സാഹനം ഒന്നും എനിക്ക് കിട്ടാനും പോകുന്നില്ല. ഏട്ടത്തിയമ്മ വന്നതിന് ശേഷം നിന്നെ ഇവിടെ ആരും ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ കുഴപ്പം നിന്റേതാണ്. അമ്മ ആഗ്രഹിച്ച ഒരു മരുമോളെ കിട്ടിയപ്പോ സ്വാഭാവികമായും നിന്നോടുള്ള അടുപ്പം കുറഞ്ഞു. അതിത്തിരി കുറഞ്ഞാലും വേണ്ടില്ല. ഈ കണ്ട സ്ഥലങ്ങൾ മുഴുവൻ തൂത്തുവാരാനും അടുക്കളയിൽ കിടന്ന് ചൂടുകൊള്ളാനും എല്ലാവരും കൈ കഴുകി വന്നിരിക്കുമ്പോ ഇവിടെ ഓടി നടന്ന് വിളമ്പാനും അതിനെല്ലാം അപ്പുറം ഞാൻ ഇതൊക്കെ ചെയ്യുന്നു എന്ന് അഭിനയിക്കാനും എനിക്കറിയില്ല. അതുകൊണ്ട് മാത്രല്ലോടെ അടുപ്പം കുറച്ച് കുറഞ്ഞാലും സാരമില്ല. ഇതാണ് ഇതാണ് നിന്റെ പ്രശ്നം. ഒരു മകളുടെ, മരുമകളുടെ, ഒരു ഭാര്യയുടെ, അനിയത്തിയുടെ ഒരു ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കാൻ നിനക്ക് പറ്റില്ല. അത് ഏട്ടത്തിയമ്മ ചെയ്താ അത് കുറ്റവും. എന്തായാലും നിന്നെ പോലെ ഏട്ടത്തിയമ്മ ഇവിടെ ആരെയും ബുദ്ധിമുട്ടിച്ചിരുന്നില്ല, സമാധാനക്കേട് ഉണ്ടാക്കിയിട്ടുമില്ല. പിന്നെങ്ങനെ അവര് പുറത്തും ഞാൻ അകത്തുമായി.